ഒരു പതിറ്റാണ്ടായി തുടരുന്ന പീഡനങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കുമെതിരെ ഒരു ദളിത് സ്ത്രീ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടങ്ങളുടെ കഥയാണ് ചിത്രലേഖയുടെ ജീവിതം. 2005 ഒക്ടോബറിൽ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം വാങ്ങിയ ഓട്ടോറിക്ഷയുമായി പയ്യന്നൂർ എടാട്ടെ ടാക്സി സ്റ്റാൻഡിലെത്തുന്നതോടെയാണ് ചിത്രലേഖയുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ആരംഭിക്കുന്നത്. CIT യൂണിയനിൽപ്പെട്ട ഓട്ടോ തൊഴിലാളികൾ ചിത്രലേഖയ്ക്കും അവരുടെ വാഹനത്തിനും നേരെ നിരവധി തവണ അക്രമങ്ങൾ അയച്ചുവിട്ടു. ഇതിനെ ചോദ്യം ചെയ്തതോടെ ചിത്രലേഖയെ CPM ശത്രുവായി പ്രഖ്യാപിച്ചു. ഊരുവിലക്ക്, ഭർത്താവിനും വീട്ടുകാർക്കും നേരെ അക്രമങ്ങൾ, പോലീസ് കേസ്, ഇങ്ങനെ പോകുന്നു ആ ദുരിത പർവ്വങ്ങൾ. കേസ് കൊടുത്തപ്പോഴെല്ലാം പക്ഷേ പ്രതിപ്പെട്ടിയിൽ വന്നത് ചിത്രലേഖ തന്നെയാണ്. നമ്മളെ വീട്ടിൽ കയറി 3-4 പ്രാവശ്യം വീട് തന്നെ അടിച്ചു പൊളിച്ചു, വണ്ടി അടിച്ചു പൊളിച്ചു. എന്നിട്ടും നമ്മൾ കൊടുത്ത പരാതി സ്വീകരിക്കാതെ പ്രതികൾ കൊടുക്കുന്ന പരാതിയുമല്ലാതെ നമുക്കെതിരെ വധശ്രമം അടക്കമുള്ള കേസുകൾ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 14 ചിത്രലേഖയുടെ വീടിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായി. ഇതിനെ തുടർന്നാണ് ജീവിക്കാനുള്ള അവകാശത്തിനായി കഴിഞ്ഞ 25 ഒക്ടോബർ മുതൽ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കുക, കണ്ണൂർ നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരം 80 ദിവസം പിന്നിട്ടിട്ടും അധികാരിവർഗം ഈ സമരത്തെ അവഗണിക്കുകയാണ്. ഈ സമരം ഇനി എത്ര നാൾ എന്ന ചോദ്യത്തിനും ചിത്രലേഖയ്ക്ക് ഉത്തരമുണ്ട്. മീഡിയ 1 കണ്ണൂർ.